മുന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം നടപ്പിലാക്കരുതെന്ന സംവരണ സമുദായ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും സംവരണ സമുദായ മുന്നണി ആരോപിച്ചു ജാതി അടിസ്ഥാനത്തിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സാമ്പത്തിക സംവരണത്തിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സംവരണ സമുദായ മുന്നണി അറിയിച്ചു കൊച്ചിയിൽ ചേർന്ന സംവരണ സമുദായ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് സംവരണ വിഷയത്തിൽ മുന്നണിയുടെ നിലപാട് അറിയിച്ചത് മുന്നോക്കക്കാർക്ക് സംവരണം നൽകുന്നതിൽ നിന്നും സർക്കാരുകൾ പിന്മാറണം മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് സംവരണമല്ല മറിച്ച് സാമ്പത്തിക സഹായമാണ് നൽകേണ്ടതെന്നും സംവരണ സമുദായ മുന്നണി പറഞ്ഞു വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം ഇവിടെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് സംവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമുദായിക സംവരണമല്ല കൊടുക്കേണ്ടത് അവർക്ക് സാമ്പത്തിക സഹായമാണ് കൊടുക്കേണ്ടത് അതിന് പകരമാണ് തലമുറ തലമുറയായി പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആ സംവരണത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടി ഭരണഘടനയുടെ കടയ്ക്ക് തന്നെ കത്തിവയ്ക്കുന്ന രീതിയിലുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നോക്ക സമുദായങ്ങൾക്ക് അനുവദിച്ച സംവരണം നിലവിൽ ലഭിക്കുന്നില്ല ദേവസ്വം ബോർഡ് നിയമനത്തിൽ പിന്നോക്കക്കാർക്ക് 40% മാത്രമേ സംവരണം ലഭിച്ചിട്ടുള്ളൂവെന്നും മുന്നണി ആരോപിച്ചു സാമ്പത്തിക സംവരണത്തിൽ നിന്നും സർക്കാരുകൾ പിന്മാറിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മുന്നണിയുടെ തീരുമാനം ഭരണഘടനാ വിരുദ്ധവും സാമൂഹ്യ നീതിക്കെതിരും ആണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് അത് കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ ആവശ്യമായ സമരങ്ങളും നടത്തും ജാതി അടിസ്ഥാനത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തണം ജാതി അടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് നടത്തിയില്ലെങ്കിൽ വരുന്ന സെൻസെക്സ് ബഹിഷ്കരിക്കുമെന്ന് യോഗം അറിയിച്ചു യോഗത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു ജനം കൊച്ചി